കഥം സ്മരാമസ്തമമേയമേകം. ഹൗ വി ആർ ഏബിൾ ടു റിഫ്ലക്റ്റ് അപ്പോൺ ദാറ്റ്, എങ്ങനെ അതിനെ ധ്യാനിക്കും, എങ്ങനെ അതിനെ അനുസ്മരിക്കും? പറയണു, നിങ്ങളതിനെ അനുസ്മരിക്കാൻ ഉത്സാഹിച്ചിട്ട് കാര്യമില്ല. ഡോണ്ട് ട്രൈ ടു ബിക്കം, ബട്ട് ട്രൈ ടു ബീ. ബീയിങ് ആണ്, അതായിട്ടിരിക്കലാണ്. ഞാൻ അതാണെന്നുള്ള അറിവാണ് അനുസ്മരണം. അത് വർത്തമാനകാല പ്രസക്തമായ വസ്തുതയാണ്. ഇങ്ങനെ ആനന്ദാന്വേഷണം ആത്മനിഷ്ഠം ആകട്ടെ. എന്താ വേണ്ടത്? പറഞ്ഞില്ലേ, മൂല്യവിവേചനം. മൂല്യവിവേചനം കൊണ്ട് എന്തുണ്ടാവും? ഓരോന്നും വാസ്തവത്തിൽ ആനന്ദദായകമാണോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് പോയാൽ നമുക്ക് പരമാത്മനിഷ്ഠ സാധ്യമാവും. ഒപ്പം ശാസ്ത്രാചാര്യ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഉത്സാഹമുണ്ടേ, സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ള രീതിയിലുള്ള ഏർപ്പാടുകളുണ്ട്. അപ്പോൾ ഓരോ സുഖത്തെയും നമ്മൾ ഉടനെ വിശകലനം ചെയ്യുന്നു. എവിടെ നിന്നാണ് എനിക്ക് സുഖം കിട്ടിയത്? എവിടെ നിന്നാ സുഖം കിട്ടുക? ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് നമ്മിൽ നിന്ന് തന്നെയാണ് സുഖം കിട്ടുന്നത്. വിഷയമോ? വിഷയം അതിനിടയ്ക്ക് വന്നൊരു കരട. വിഷയചിന്ത വന്നപ്പോൾ എനിക്ക് എൻ്റെ സുഖം നഷ്ടപ്പെട്ടു. പിന്നെ വിഷയം നേടിയാലേ വിഷയചിന്ത അകലുള്ളൂ. വിഷയചിന്ത അകന്നതോടെ എനിക്ക് എന്നിൽ വിശ്രാന്തി കിട്ടി. ഇതാണ് സുഖത്തിൻ്റെ മനഃശാസ്ത്രം, സുഖത്തിൻ്റെ രസതന്ത്രം. വ്യക്തമാവുന്നില്ലേ? നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, സൈരന്ധ്രി. പാഞ്ചാലി അജ്ഞാതവാസകാലത്ത് അങ്ങനെയാണല്ലോ കഴിഞ്ഞത്. ഈ പാഞ്ചാലിയെ കീചകൻ കാമിച്ചു, റൈറ്റ്? കീചകൻ കാമിച്ചു, കാര്യം പറഞ്ഞു, പാഞ്ചാലിയുടെ നേരെ ചില അതിക്രമങ്ങളൊക്കെ കാണിച്ചു. പാഞ്ചാലി പറഞ്ഞു, എനിക്ക് 5 ഗന്ധർവന്മാർ ഭക്താക്കന്മാരായിട്ടുണ്ട്, എന്നോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ. എന്നിട്ടും ഈ കീചകൻ കുതന്ത്രം പ്രയോഗിച്ചു, പാഞ്ചാലിയെ ആക്ഷേപിച്ചു. പാഞ്ചാലി ചെന്ന് വലൻ ഭീമൻ ആ പേരിൽ അവിടെ അടുക്കളയിലുണ്ട്, പരാതി പറഞ്ഞു. ഭീമൻ ഒരു തന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം കീചകനോട് പാഞ്ചാലി ചെന്ന് പറഞ്ഞത് എന്താ, എനിക്ക് ആകെയുള്ള പേടി 5 ഗന്ധർവന്മാരുടെ കാര്യത്തിലാണ്. അവരെയൊക്കെ അങ്ങ് മാനേജ് ചെയ്യുമെങ്കിൽ എനിക്ക് അങ്ങയുടെ ഹിതത്തിന് വഴങ്ങുന്നതിൽ, പ്രിയത്തിന് വഴങ്ങുന്നതിൽ യാതൊരു എന്താണ് സങ്കടവും ഇല്ല. അനുവദിച്ചിരിക്കുന്നു. അയ്യോ, കീചകൻ എന്തോ ഒരു സന്തോഷമായി. അപ്പം എപ്പോഴാന്ന് ചോദിച്ചു. വന്നോളുണ്ടു. അങ്ങനെ സ്ഥലവും ഏർപ്പാടുമൊക്കെ പറഞ്ഞു. അവിടെ ഞാൻ ഉണ്ടാവും, അങ്ങ് വന്നോളൂ. ഓക്കെ, നമുക്ക് കീചകൻ്റെ മനോഭാവമാണ് ഇവിടെ ചിന്തിക്കാനുള്ളത്. കീചകന് ഈ അനുകൂല പ്രതികരണം കിട്ടിയത് മുതൽ കീചകൻ്റെ മസ്തിഷ്കത്തിൽ നടക്കുന്ന രാസപരിണാമങ്ങൾ ആലോചിച്ചോളൂ. പാഞ്ചാലി എനിക്ക് കിട്ടും അല്ലേ? അങ്ങനെ അന്ന് ഈ ഒരു സമയത്തിന് വേണ്ടി കീചകൻ വല്ലാതെ ആഗ്രഹിച്ചു. ഒടുവിൽ സമയം വന്നു. ഏതും ആഗ്രഹിക്കുന്നത് സംഭവിക്കല്ലേ? അത് അപ്പോൾ ആ സമയത്ത് സംഭവിക്കുമല്ലോ. ആ സമയമാകുമ്പോഴേക്ക് കീചകൻ വല്ലാത്തൊരു ഭാവാവേശത്തിലാണ്. എന്നിട്ട് ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. ചെല്ലുന്ന സമയത്ത് പാഞ്ചാലി കിടക്കുന്നത് കണ്ടപ്പോൾ ശരീരത്തിലൊക്കെ മാറ്റങ്ങൾ വരില്ലേ? അത് കഴിഞ്ഞിട്ട് ചെന്ന് അങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എത്ര കാലം കൊണ്ട് നിന്നെ കൊതിക്കുന്നു,